നമസ്കാരം. നമസ്കാരം രാജേഷി. ഒരു ദിവസം നമ്മുടെ വീട് വിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട് വിട്ട് നാളെ മുതൽ എവിടേക്കെങ്കിലും ഓടിപ്പോകണം എന്ന് അന്ത്യശാസനം ലഭിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ, അതായത് അമ്മമാരെയും പെങ്ങന്മാരെയും ഭാര്യ മകൾ ഇവരെയൊക്കെ വീടിൽ ഉപേക്ഷിച്ച് നമുക്കെവിടേക്കെങ്കിലും ഓടിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. അതായത് സ്ത്രീകളെ അവിടെ വിട്ടിട്ട് അതെ നമ്മൾ മാത്രം നമ്മുടെ ജീവനും കൊണ്ട് പോകുമോ? പുരുഷന്മാർ വീടുകളിൽ നിന്ന് ഓടിപ്പോവുക, സ്ത്രീകളെ വരുന്നവർക്ക് അതായത് ശത്രുക്കൾക്ക് എന്തും ചെയ്യാം? ആയുധധാരികളായിട്ടുള്ളവർ വന്ന് നമ്മളോട് പറയുകയാണ്, അതായത് നമ്മുടെ മക്കൾ നമ്മുടെ അവരുടെ അമ്മയെ ആരെങ്കിലും കൊണ്ടുപോകുമോ എന്ന് പേടിച്ച് ഭയന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന ഭയചകിതമായ രാവുകളെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? കുമാർജി, ഒരു മലയാളി എന്ന സ്ഥിതിക്ക് ഇപ്പൊ കേരളത്തിൽ ജീവിക്കുന്ന നമുക്കിത് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് നടന്നിരുന്നു. വളരെ ചരിത്രകാലത്തൊന്നുമല്ല, 90s ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത്, ഇന്ത്യ അന്ന് സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആയിരുന്ന ഒരു രാജ്യത്ത്, ഒരു ഭരണകൂടം ഇവിടെ ഉള്ളപ്പോൾ ഒരു ഭരണഘടന ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ ഇതെന്ന് അല്ലെങ്കിൽ ഓരോ ഭാരതീയനും തൻ്റെ ചോരയെന്ന് രാജ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകമെന്ന് വിചാരിച്ചിരുന്ന ജമ്മുകശ്മീരിൽ നടന്നിരുന്ന ഒരവസ്ഥയാണിത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ. ആ അവസ്ഥ ഇന്ന് വരച്ചു കാട്ടുന്ന, യഥാർത്ഥ ചരിത്രത്തെ വരച്ചു കാട്ടുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററിൽ റിലീസായി. ഇന്ത്യ ഒട്ടാകെ റിലീസായി. അവിടെ നിന്നും പ്രേക്ഷകർ നിറ കണ്ണുകളോടെ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ ഉള്ളുലഞ്ഞ് കണ്ണ് കലങ്ങി, അതായത് നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന ചിത്രങ്ങൾ വരെ. നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വലിയ വിവാദമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ വലിയ സ്വാതന്ത്ര്യസമര ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഘോഷിച്ച 1921 പറ്റി, എന്നാൽ അത് വലിയ വംശഹത്യയിലാണ് അവസാനിച്ചതെന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ അത് 100 മുമ്പത്തെയാണ്. അന്ന് അത് അനുഭവിച്ചിരുന്ന ആരും ഇന്ന് ജീവനോടെയില്ല. പക്ഷേ കുമാർജി പറഞ്ഞ പോലെ 1990s നടന്നതാണെങ്കിൽ അന്ന് അനുഭവിച്ചവരും അവരുടെ പിൻതലമുറയും ഇന്നിവിടെ ജീവനോടുണ്ട്. അവർ ഈ ചിത്രം കണ്ടിരിക്കാനും സാധ്യതയുണ്ട്. ഒരു ആയുഷ്കാലം മുഴുവൻ അവർ സമ്പാദിച്ചതൊക്കെയും തങ്ങളുടെ ജന്മനാട്ടിൽ ഉപേക്ഷിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി സ്വന്തം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി അലഞ്ഞു തിരിഞ്ഞ് തെരുവോരങ്ങളിൽ ജീവിക്കുന്നവർ ഈ അടുത്ത കാലം വരെ ഇന്ത്യയിലുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത ഒരവസ്ഥയാണ്. ജനിച്ച മണ്ണിൽ നിന്ന് ഓടിപ്പോയിട്ട് സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥിയായിട്ട് കഴിയേണ്ടി വരിക എന്ന ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. സത്യത്തിൽ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ മുൻഗണന നൽകിയത് ഈ കശ്മീരി പണ്ഡിറ്റുകളെ എങ്ങനെ പുനരധിവസിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. കശ്മീരിനെ എങ്ങനെ നമുക്ക് ഇത്തരം രാഷ്ട്രവിരുദ്ധ ശക്തികളിൽ നിന്നും മോചിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. കശ്മീരിൽ അവരുടെ കശ്മീരിൻ്റെ ഒരു പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് അതിനെ എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയപ്പോൾ കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി എതിർപ്പുകൾ വന്നിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നായിരിക്കാം ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നത്. പക്ഷേ ആ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്തു കളഞ്ഞ ആ ഒരു ഭേദഗതി ജന്മനാട്ടിലേക്ക് തിരികെ പോകാൻ ലക്ഷങ്ങൾക്ക് ഉപകാരമായി കാണുമ്പോൾ അവർക്കിപ്പോൾ അവരെ കഴിവുള്ളവരെ സർക്കാർ ജോലികളിലേക്കും അതേപോലെ തന്നെ ഒരു കുടുംബത്തിന് 6,000 രൂപ വെച്ചു ഇപ്പോൾ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. 40% ആളുകളെ നിലവിൽ തന്നെ കാശ്മീരിലേക്ക് തിരികെ എത്തിക്കുകയും വീടുകൾ തകർന്നവർക്ക് വീടുകൾ അത് പുതുക്കി പണിത് കൊടുക്കുകയും വീടില്ലാത്തവർക്ക് പുതിയതായി വീട് കെട്ടിക്കൊടുക്കുന്നതൊക്കെ ചെയ്യുന്ന ആ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും വേഗത്തിൽ തന്നെ നടക്കും. പക്ഷെ നമ്മൾ അറിയേണ്ട കാര്യം മറ്റ് താരതമ്യേന കേരളം പോലെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദി ആക്രമണങ്ങളോ ഒന്നും നമ്മുടെ ഒന്നും ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു നോവലിൽ പറയുന്ന പോലെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ദുരന്തങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകൾ മാത്രമായിരിക്കും എന്ന് പറയുന്ന പോലെ, പക്ഷെ ഇതൊന്നും കെട്ടുകഥയല്ല. ഇത് 90s നടന്ന യഥാർത്ഥ സംഭവമാണ്. അതിൻ്റെ ഒരു പച്ചയായ ആവിഷ്കാരമാണ് ദി കാശ്മീരി ഫയൽസ് എന്ന ഈ സിനിമ. പക്ഷേ നമ്മൾ 90s ഈ സംഭവം ഇന്ന് ഈ കാശ്മീരി ഫയൽസ് എന്ന സിനിമയെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്.
ആ എതിർക്കുന്നവരുടെ ആവശ്യമെന്ത് അല്ലെങ്കിൽ ഈ തൊണ്ണൂറുകളിൽ നടന്നതെന്ത് എന്ന് ഇനിയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ല, ജനമറിയാൻ പാടില്ല. ജനമറിഞ്ഞു കഴിഞ്ഞാൽ അവർ എത്രമാത്രം ക്രൂരതയാണ് ഒരു സമൂഹത്തിനോട് ചെയ്തു വെച്ചത് എന്ന് ജനമറിയും. അതെ, ഇന്ത്യയുടെ ഭാഗമായിരുന്ന ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ പകുതി പ്രദേശം ഒരു ശത്രുരാജ്യം, അതായത് പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യം പിടിച്ചടക്കുന്നു. ഇവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അത് നോക്കി നിൽക്കാൻ സാധിച്ചു. ആ പിടിച്ചടക്കിയ ഭാഗത്തു നിന്നും അവർ ഇവിടേക്ക് ഒരു നിഴൽ യുദ്ധം, തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഒരു മതത്തെ ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടുള്ള മത സ്ഥാപനങ്ങളും മത ആരാധനാലയങ്ങളും അവർ അതിനെ ഉപയോഗിച്ചു. മൈക്കിലൂടെയൊക്കെ വിളിച്ചു പറഞ്ഞു. ആ സമയങ്ങളിൽ കശ്മീരിൽ മുസ്ലിം ആരാധനാലയങ്ങളിലൂടെ ഇവിടുത്തെ ഹിന്ദുക്കളെ ആട്ടിപ്പായിക്കുന്നതിനെ കുറിച്ചും ഹിന്ദുക്കൾക്ക് അന്ത്യശാസനം വരെ ആ സമയത്ത് നൽകിയിരുന്നു. ഇന്ന് രാത്രിക്കുള്ളിൽ വീടുകളിൽ വന്ന് നോട്ടീസ് ഒട്ടിക്കുന്നു, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകും എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അവിടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരൊക്കെ രക്തസാക്ഷികളായി. എത്ര പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോഴും ഒരു കണക്കുമില്ല. പക്ഷേ ജീവനും കൊണ്ട് നിരവധി പേർ ഓടി. ആ ഓടിപ്പോയവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി വലിയ യാതനകൾ അനുഭവിച്ചു കഴിഞ്ഞു. അവർ ഇന്ന് തിരിച്ചു വരുന്നു. അവരുടെ ഒരു കഥ ഇവിടെ സിനിമയായപ്പോൾ ഇത്രയും വലിയ ബഹളമാണ്. ആ സിനിമയിൽ അഭിനയിക്കുന്ന അനുപം ഖേർ എന്ന നടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കാശ്മീരി പണ്ഡിറ്റാണ്. ഇത് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്ന് തന്നെ പറയാം. ഈ സിനിമയെപ്പറ്റി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ് വരുന്നത്. ഈ സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കുന്ന സൈറ്റുകളും മറ്റുമൊക്കെ 10-ൽ 10 റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. സുരേഷ് റെയ്നയെ പോലുള്ള ക്രിക്കറ്റ് താരങ്ങളൊക്കെ, സുരേഷ് റെയ്ന കാശ്മീരി പണ്ഡിറ്റാണോ? ആണെന്ന് തോന്നുന്നു. സുരേഷ് റെയ്ന വലിയ നല്ല രീതിയിലുള്ള ഒരു റിവ്യൂസും ഇത് കാണണം എന്നുള്ള തരത്തിൽ അദ്ദേഹം ട്വീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മലയാളത്തിൽ ഇരുന്നുകൊണ്ട്, പ്രബുദ്ധ മലയാളത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്കറിയാം 10-300 തിയേറ്ററുകളുണ്ട്, എല്ലാം എയും ബിയും സിയും എല്ലാം ചേർന്നാൽ. എന്നാൽ ഈ സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടിയിരിക്കുന്ന തിയേറ്റർ സെൻറ്ററുകൾ വെറും 2-2. ഒന്ന് എറണാകുളം ലുലുവിലും മറ്റൊന്ന് കോഴിക്കോട് ക്രൗണിലും. അതും ഒന്നോ രണ്ടോ ഷോസ് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ കുറച്ച് മതേതരത്വത്തിൻ്റെ അസ്കത കൂടുതലായതിനാലും പ്രബുദ്ധത കുറേ കൂടുതലായതിനാലും ചില ആളുകളെ, ചില കൂട്ടരെ പ്രീണിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ടും ബോധപൂർവം ഒഴിവാക്കുന്നതാണ് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇതൊരു കലയാണ്. ഏത് സിനിമ ഇറങ്ങുമ്പോഴും ചിലപ്പോൾ ഇവർ തന്നെ പറയുന്നില്ലേ, സരസ്വതി ദേവിയെ നഗ്നയാക്കി വരച്ചിട്ട് പോലും അതിനെ കലയായി കണ്ടുകൂടെ എന്ന് ചോദിക്കുന്നവരാണ് അവർക്ക്. പക്ഷേ ഈ സിനിമയെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ആ സൃഷ്ടിക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തു. ആ ചിത്രത്തിന് ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിമയുടെ കാര്യത്തിൽ. ഇവിടെ തിയേറ്ററിൽ പോലും കിട്ടുന്നില്ല. ഇന്ത്യക്ക് അഭിമാനമായിട്ടുള്ള ഒരു സംഭവം ഉറി എന്ന് പറഞ്ഞ് നമുക്കറിയാം. ആ ഉറി ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട്. അതിൻ്റെ കഥ ഉറി എന്ന പേരിൽ അന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റിലീസായപ്പോൾ കേരളത്തിലെ ഒരു തിയേറ്ററിലും അത് പ്രദർശിപ്പിക്കുകയുണ്ടായില്ല. ഇതാണ് നമ്മുടെ മലയാളി സമൂഹം നിരന്തരമായി അവർ ഉദ്ഘോഷിക്കുന്ന മത നിരപേക്ഷത, അല്ലെങ്കിൽ മതേതരത്വം, പ്രബുദ്ധത എന്നൊക്കെ പറയുന്ന സംഗതി. അതിലെന്ത് മതവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഉറി എന്ന സിനിമയിൽ ഉള്ളതെന്നറിയില്ല. നമ്മുടെ രാജ്യത്തിന് അഭിമാനം കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു അത്. അതുപോലെ ഇവിടെ റിലീസാക്കാൻ ഇവർ സമ്മതിച്ചില്ല എന്നാണ്. എന്തായാലും ഭാഗ്യത്തിന് 2 തിയേറ്ററെങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടി എന്നത് ഒരു വലിയ തലസ്ഥാനത്ത് ഒരു തിയേറ്ററിൽ പോലും ഇല്ല. തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ പോലും ഇല്ല എന്നാണ്. ഈ തലസ്ഥാനത്താണ് അത്തരത്തിൽ ഈ ഹിന്ദിക്കാരുടെ പോപ്പുലേഷൻ അടക്കമുള്ള ഇവിടെ ഉള്ളത്. തലസ്ഥാനത്ത് ഒരു സ്ക്രീനിന് എന്തായാലും ഈ സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ട്. പക്ഷെ ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? ആരാണ് ഇത് തമസ്കരിക്കുന്നത്? ഒരു വിഭാഗം മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ, ഈ മാധ്യമങ്ങൾ ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ തമസ്കരിക്കുന്നു. മാധ്യമങ്ങൾ മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ തന്നെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു ഒരു ഈ ഒരു വാക്കുണ്ടല്ലോ മട്ടാഞ്ചേരി, അത് നിയന്ത്രിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരാണ് സിനിമ മേഖല നിയന്ത്രിക്കുന്നത്. സിനിമയിലെ പല മേഖലകൾ നമ്മൾ തിയേറ്റർ ഉടമകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരാൾക്ക് 10-20 തിയേറ്ററുകളാണ്. ഇതൊരിക്കലും വികേന്ദ്രീകരിക്കപ്പെട്ടില്ല. ഇത് ഒരാളിൽ അല്ലെങ്കിൽ 2-ഓ 1-ഓ 2 വ്യക്തികളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അവര് തീരുമാനിച്ച അവരുടെ നയം അവരുടെ അതാണ് ഇവിടെ നടപ്പിലാകുന്നത്. അതാണ് ദേശീയതയ്ക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ ദേശീയതയ്ക്ക് അനുകൂലമായ ഒന്നും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് എവിടെ നിന്നോ തീരുമാനം വരുന്നു. ആ തീരുമാനത്തിന് പിന്നിലുള്ളത് എന്താണ്? ഒരു പക്ഷേ ഒരു വിഘടനവാദ പ്രവർത്തനമായിരിക്കാം. കേരളം ഇന്നല്ലെങ്കിൽ നാളെ വിഘടിക്കപ്പെടും എന്ന് ആരോ തീരുമാനിച്ചിരിക്കുന്നു. ചിലരൊക്കെ അങ്ങനെ സ്വപ്നം കാണുന്നു, അങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നത്തിന്റെ പേരിൽ ചില പ്രവർത്തനങ്ങളൊക്കെ അത് വെറും സ്വപ്നമായിട്ട് തന്നെ അവസാനിക്കാനാണ് സാധ്യത. തീർച്ചയായിട്ടും. എന്നാൽ ഈ സിനിമയെ പറ്റി
ശങ്കുട്ടി ദാസ് അദ്ദേഹം കഴിഞ്ഞ തവണ തൃത്താലയിൽ ബി ജെ പിയുടെ എം എൽ എ സ്ഥാനാർത്ഥിയായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്, കേരളത്തിലാകെ രണ്ട് തിയേറ്ററിൽ മാത്രമാണ് കാശ്മീർ ഫയൽസ് കാണിക്കുന്നത്. കൊച്ചി ലുലുവിലെ പി വി ആർ രണ്ട് ഷോയും കോഴിക്കോട് ക്രൗൺ തിയേറ്ററിൽ ഒരൊറ്റ ഷോയും, ഇപ്പറഞ്ഞ രണ്ട് തിയേറ്ററിലും കൂടിയുള്ള ആകെ മൂന്ന് ഷോയും ഓരോ ദിവസവും ഹൗസ്ഫുള്ളായി തന്നെ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനിച്ച മതത്തിൻ്റെ പേരിൽ ജന്മനാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളുടെ വേദന ഉൾക്കൊള്ളുന്ന മനസ്സാക്ഷിയുള്ള മുഴുവൻ മനുഷ്യരുടെയും ബാധ്യതയാണ്. അങ്ങനെ വന്നാലേ നമ്മുടെ നാട്ടിലെ കപട മാനവിക മതേതരവാദികൾ വല്ലാതെ അവഗണിച്ചും ബോധപൂർവം മറന്നും കളഞ്ഞ ആ കഥയ്ക്ക് കൂടുതൽ ദൃശ്യത ഉണ്ടാവും. കൂടുതൽ ഷോയും കൂടുതൽ തിയേറ്ററും കൂടുതൽ പ്രേക്ഷകരും കൂടുതൽ ചർച്ചകളും ഉണ്ടാവും. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഈ രണ്ട് തിയേറ്ററിലെയും എല്ലാ ഷോകൾക്കും പരമാവധി കയറുകയും പരിചയമുള്ളവരെ പറഞ്ഞു കയറ്റുകയും ചെയ്യുക. ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിൽ ഏറെയുണ്ടെന്ന സന്ദേശം വ്യക്തമായി പ്രഖ്യാപിക്കുക. ചരിത്രവായന പക്ഷപാതപരമാവുന്ന സത്യാനന്തര കാലത്ത് വിസ്മരിക്കപ്പെട്ട വസ്തുതകൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന സിനിമകൾ കാണുന്നതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന ഒരു ഉജ്ജ്വല പോസ്റ്റ് തന്നെയാണ് ശങ്കുട്ടി ദാസ് ഇട്ടിരിക്കുന്നത്. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും കലാസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഒക്കെ ഘോരം ബാധിച്ചിരുന്ന കേരളത്തിലെ ബുദ്ധിജീവികൾ ഇതൊന്നും കാണുന്നില്ല. അതാണ് കണ്ടതായി നടിക്കാത്തതാണോ, അത് മാത്രമാണ് കാണാത്തതായി നടിക്കുന്നതാണോ എന്നെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ദേശീയത വിരുദ്ധമായ നിലപാട് കേരളം തുടരുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് മാഫിയയിൽ നിന്നാണോ ഇത്തരം തീരുമാനമുണ്ടാകുന്നത്, എന്തായാലും അവരൊക്കെ ഇവരുടെ നയങ്ങളൊക്കെ ഏതാണ്ട് അണയാൻ പോകുന്ന അവർ ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ കനത്ത വില തന്നെ നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.